ചാക്കോ കൃത്യം 3:50 എന്തായിരുന്നു ഡസ്റ്റ്ബിൻ ലിക്കറ്റ് പാക്കറ്റ്? അത് പിന്നെ എന്റെ കുട്ടിയുടെ സ്നാക്കി. കുട്ടിക്ക് എത്ര വയസ്സായി? 10 വയസ്സായ കുട്ടിക്ക് സ്നാക്കി? ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പ്രായമൊന്നും നോക്കാറില്ല സാർ, എല്ലാരും ഉപയോഗിക്കും. ഒരു സേഫ്റ്റിക്ക് കാണണോ? ചാക്കോയുടെ വീട് വൈറ്റില. വൈറ്റിലെ 5 കിലോമീറ്റർ മാറി അവന്യൂ പാർക്കിലെ ഡസ്റ്റ്ബിൻ ഇടാൻ ഇതെന്താണോ നേർച്ചയാണ്. ആര്യ പറഞ്ഞു ഒരാഴ്ച പഴക്കമുള്ളതുകൊണ്ട് ദൂരെ കൊണ്ട് കളയണമെന്ന്. ആരുടെയോ ഭീഷണിക്ക് വഴങ്ങി നിങ്ങൾ 1 കോടി രൂപ റാൻസം കൊടുക്കാൻ പോകുന്നു എന്നായിരുന്നു എനിക്ക് കിട്ടിയ അജ്ഞാത ഫോൺ സന്ദേശം. നിങ്ങൾക്ക് ഒരു ദിവസം ബോംബ് ഭീഷണി എന്ന് പറഞ്ഞ് എത്ര ഫോൺ കോളുകൾ വരാറുണ്ട്, അതെല്ലാം സത്യമാറുണ്ട് ചിലത്. പക്ഷെ അന്വേഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് മാൻ ആണ് ഞാൻ. സോ ശത്രുക്കൾ ധാരാളമുണ്ട്, ഇതെല്ലാം കോർപ്പറേറ്റ് വേൾഡിൽ വളരെ സാധാരണമാണ്. ഈ സിറ്റിയിൽ എത്രയെത്ര ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വേറെയുണ്ട്. Then why you? എന്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് മാത്രം ഇതിന് ടാർഗറ്റ് ആവുന്നു? How do I know? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണോ? എന്റെ സ്റ്റാഫിനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? Then go ahead. Do it, I say. ഇത്ര ഫീലിംഗ്സ് കാണിക്കേണ്ട മിസ്റ്റർ ജോൺ, നിങ്ങളുടെ സ്റ്റേജ് പെർഫോമൻസ് കാണാനുള്ള സമയം എനിക്കില്ല. എന്റെ സംശയങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഗിരിനഗർ ബ്രാഞ്ചിൽ മോഷണം നടക്കുന്നതിന് കൃത്യം 3 മാസം മുൻപ് ആ ബാങ്ക് 10 കോടി രൂപയ്ക്ക് നിങ്ങൾ ഇൻഷോർ ചെയ്തിരുന്നു. കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വെച്ചുറപ്പിച്ചതുപോലെ 10 കോടി രൂപയുടെ റോബറി. ഒരു ലോക്ക് പോലും പൊളിക്കാതെ വളരെ സിമ്പിളും ക്ലിയറുമായ റോബറി. അത് മാനേജ്മെന്റിന്റെയോ സ്റ്റാഫിന്റെ സപ്പോർട്ട് ഇല്ലാതെ സാധ്യമല്ല. ബാങ്ക് മോഷണത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സിൽ ഒന്നും തന്നെ മോഷ്ടാക്കൾ ലോക്കറിനകത്ത് കയറുന്നതിന്റെയോ പുറത്തു പോകുന്നതിന്റെയോ വിഷ്വൽസ് ഇല്ല. സേഫ്റ്റി ലോക്കറിന്റെ ക്യാമറ ഫംഗ്ഷനിങ് അല്ലായിരുന്നു, വയസ് ഡിസ്കണക്റ്റഡ് ആയിരുന്നു. ആകെയുള്ളത് കൃത്യമായി അവർ ഏതോ ഫയൽ എടുക്കുന്നതിന്റെ വിഷ്വൽസ് മാത്രം. അത് വെച്ച് അവിടെ ഉണ്ടായിരുന്ന പണവും സ്വർണ്ണം മോഷ്ടിച്ചത് അവരാണെന്ന് എന്നെ ഉറപ്പിക്കുന്നു. ഇങ്ങനെ എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മോഷ്ടാക്കളുണ്ടെന്നുള്ളതിന് വേറെ തെളിവൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് സ്ഥിരീകരിക്കാൻ ഇത് മാനേജ്മെന്റ് ചെയ്താണെന്ന്. ഒരിക്കലുമില്ല, കുറെ ദിവസമായി ഈ സാർ തീരെ നിന്നു. ബാങ്ക് മോഷണം, വീണ്ടും മോഷണം, ബ്ലാക്ക് മെയിലിംഗ്, അങ്ങനെ എനിക്ക് സഹിക്കണില്ല ഈ സാറിന്റെ അവസ്ഥ. എന്റെ ഈ സാർ ഉറങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു സാറിന് അറിയോ? സാറ് ചുമ്മാ ഇരി സാറേ, എല്ലാത്തിനും കാരണം അവൻ ഒറ്റയൊരുത്തനാ ഗോപാലൻ. താനിപ്പോ എന്തോ പറഞ്ഞല്ലോ ആരോ എന്റെ പിന്നിലുണ്ടെന്ന്. എവിടാ സാറേ? വെള്ളത്തിലെടുക്കല്ലേ അവൻ. ഞാനിപ്പോ ഗോപാലൻ എന്ന് പറഞ്ഞോ സാറേ? ടേക്ക് ഹിം സാർ. നിന്റെ സ്നേഹി ഇന്ന് ഞങ്ങള് കാണൂടാ, നടക്കടാ റാസ്കൽ. ഇവനാണോ താൻ പറയുന്ന ഗോപാലൻ? സൂക്ഷിച്ചു നോക്ക്. നോക്കടോ, ഇത് ഗോപാലൻ തന്നെയാ. നിന്റെ അപ്പനാടാ ഗോപാലൻ, കുറെ കാലായിട്ട് ഞാൻ കൊള്ളുന്ന ഇടിയാ. ഒന്ന് ചുമ്മാ ഇരിടാ. സൂക്ഷിച്ചു നോക്ക്, ഇത് തന്നെയാണോ ഗോപാലൻ? സാർ എന്നെ ഇവിടെ ഇട്ട് കൊന്നാലേ ഞാൻ പറയും ഇത് തന്നെയാ ഗോപാലൻ. അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. എടാ പട്ടി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഞാനാണ് ഗോപാലൻ എന്ന് പറയണത്? നിന്നെ ഇന്ന് ഞാൻ ഒന്ന് വിട്ടേടാ. എനിക്ക് വയ്യോ. അപ്പോ ഈ ഫോട്ടോയിൽ കാണുന്ന ഗോപാലിനെ ചാക്കു നേരിട്ട് കണ്ടത് പിന്നെ ഞാനല്ലേ? നമ്മളും ഗോപാലനുമായുള്ള ബന്ധം നിന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന നിന്നെ കുടുംബത്തെ ഞാൻ കത്തിച്ചോളയും. ഞാനല്ലേ? പിന്നെ ഞാനല്ലേ ബാങ്കിലെ ക്യാമറയില്? അത് ഞാനല്ലേ ആദ്യം കണ്ടത്? പിന്നെ പത്രത്തിലൊക്കെ വന്നല്ലോ. ഇയാളുടെ പേര് ഗോപാലനാണെന്ന് ചാക്കോക്ക് എങ്ങനെ അറിയാം? അത് രണ്ടാമത്തെ മോഷണം കഴിഞ്ഞപ്പോ ജോൺ സാറിന്റെ പോക്കറ്റിൽ ഇവൻ ഭീഷണി കുറിപ്പ് വെച്ചിരുന്നു. സാറേ, കുറിപ്പിടുന്നവനാണെങ്കിൽ അത് ഈ ഗോപാലൻ തന്നെ ആയിരിക്കും. സാർ എന്നെ ഒന്ന് തുറന്നു വിട്ടേ, ഞാൻ ആ പടം ഒന്ന് കാണട്ടെ. ഞാൻ പറയാം ഗോപാലനാണോ അല്ലയോ എന്ന്. സാറേ, ഇവൻ തന്നെയാണ് ഗോപാലൻ. പക്ഷെ ഇയാൾ പറയുന്ന ഗോപാലൻ ഈ ഗോപാലനാണോ എന്ന് എനിക്കറിയില്ല. എന്നാ ഞാൻ പറയുന്ന ഗോപാലൻ ഈ ഗോപാലൻ തന്നെയാ. അതായത് അല്ല സാറേ, ഇവൻ പേര് കേട്ട കള്ളനാ. ഇവൻ ആരും കണ്ടിട്ടില്ല ഞാനൊഴിച്ച്. ഇവൻ ഒറ്റരുത്തം കാരണം കൊറേ കാലമായിട്ട് പോലീസുകാർ എന്നെ കൊണ്ടു വിടിയിട്ട് അമ്മ നാടുന്നത്. ശരി, അല്ല സാറേ, എനിക്കൊരു സംശയം. കൊച്ചുനാൾ മുതലുള്ളതാ. എന്തിനാ സാറേ സ്റ്റേഷനിൽ കയറുമ്പോ അണ്ടർവെയറിൽ നിർത്തുന്നേ? സിനിമയിലും അങ്ങനെ തന്നെയാ. ഇതുപോലെ ചോദ്യം ചെയ്യാനാണെങ്കിൽ പാന്റ് ഷർട്ടും ഇട്ട് ചോദ്യം ചെയ്ത. ഇയാളിപ്പോ ചെല്ല്. ഇല്ല, ഞാൻ അതുകൂടി ഇറങ്ങിട്ടേ പോകുന്നു. നന്നായി പുഷ്കര സാർ. ഞാനെവിടെ പോകാനാണ്? ആ ഗോപാലനെ പിടിച്ചകത്താക്കുന്ന ഞാൻ പുറത്തുകൂടെ പ്രശ്നമില്ല. അവൻ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കും, എന്നെ പിടിച്ചകത്താക്കും.
എന്തിനാ സാറുമാരെ ഡീസലാച്ചി വെറുതെ കളയണത്? എടോ, തനിക്ക് ഈ ഗോപാലിനെ എവിടെ വെച്ച് എങ്ങനെ ഉണ്ടായാലും തിരിച്ചറിയാൻ പറ്റുമോ? 10 കിലോമീറ്റർ ദൂരെ കൂടി അവൻ പോയാലും ഞാൻ മണത്ത് കണ്ടുപിടിക്കും. എന്റെ ജീവിതമാണേ. എടോ, ഇവനെ പട്ടീന്ന് വിളിക്കട്ടെ സാർ. ഇപ്പോഴത്തെ ഫാഷനാ. താൻ ഈ കാര്യത്തിൽ പോലീസിനെ ഒന്ന് സഹായിക്കണം. ഓഫ് കോഴ്സ്.